രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രസംഗമെന്നും മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്താൻ പാടുണ്ടോ എന്നൊക്കെയുമുള്ള ചോദ്യങ്ങൾ സജീവമായി തന്നെ ഉയരുന്നുണ്ട്. ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ ഒരു നേതാവിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രസംഗിക്കാനാവുക എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലുള്ള ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു മഹാറാലി, ഡൽഹിക്ക് പുറത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇടപെട്ട് നടത്തുന്ന മഹാറാലികൾ അപൂർവമാണ്. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായത്. എന്തുകൊണ്ട് രാജസ്ഥാൻ തന്നെ ഈ റാലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് ആലോചിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ വാചകങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു രാജസ്ഥാൻ എന്ന ചോയ്സ് എന്ന് നാം തിരിച്ചറിയേണ്ടത്. അല്ലെങ്കിൽ അടുത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. അവിടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേയിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് പിന്നിൽ രണ്ടാമതായി പോകും കോൺഗ്രസ് എന്നുള്ള സൂചനകൾ ഉണ്ടാകുന്നു. ആം ആദ്മി പാർട്ടി ഓരോ സർവേ കഴിയുന്നതോറും അവരുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിനടുത്ത് അവർക്ക് സീറ്റുകൾ കിട്ടുമെന്ന് ഒടുവിലത്തെ സർവേ ചൂണ്ടിക്കാട്ടുന്ന ഘട്ടത്തിൽ പോലും ഇത്തരമൊരു മഹാറാലി പഞ്ചാബിൽ സംഘടിപ്പിക്കാതെ, പ്രത്യേകിച്ച് ഈ കർഷക സമരത്തിൻ്റെയൊക്കെ ഒരു വലിയ വിജയവുമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അമരീന്ദർ സിംഗിനുള്ള ഒരു മറുപടി നൽകണം എന്നുള്ള ഉദ്ദേശത്തോടൊക്കെ കൂടി ഹരിയാനയിലെയും പഞ്ചാബിലെയും ഡൽഹിയിലെയും ഒക്കെ കോൺഗ്രസ്സുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചാബിലൊരു മഹാറാലി എന്തുകൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല? അതിനു പകരം രാജസ്ഥാൻ തെരഞ്ഞെടുത്തത് എന്തിന്? രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ കൂടിയിരുന്ന ജനക്കൂട്ടം പൂർണ്ണമായും ഹിന്ദുക്കൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം. അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ ഹിന്ദുത്വയെക്കുറിച്ചും യഥാർത്ഥ ഹിന്ദുവിനെക്കുറിച്ചും രാഹുൽ ഗാന്ധിക്ക് വാചാലനാകേണ്ടി വന്നത്. ഹിന്ദുത്വവാദികളെ പുറത്താക്കി യഥാർത്ഥ ഹിന്ദുക്കൾ അധികാരത്തിൽ വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ വലിയ തെറ്റൊന്നുമില്ല. അവർ ഹിന്ദുത്വവാദികൾ തന്നെ, ബി ജെ പി കാർ, ഒരു സംശയവുമില്ല. ആ ഹിന്ദുത്വവാദികളുടെ മാർഗം ഹിന്ദുവിൻ്റെ മാർഗമല്ല എന്നുള്ളതും നമുക്കറിയാവുന്നുള്ള യാഥാർത്ഥ്യം. ആ ഹിന്ദുത്വവാദികളെ പുറത്താക്കി ആരധികാരത്തിൽ വരണം എന്ന സൂചന നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്നത് മുഴുവൻ രാജസ്ഥാനിലെ ഹിന്ദു സമുദായ അംഗങ്ങളാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പഞ്ചാബിലായിരുന്നു അത്തരമൊരു മഹാറാലി സംഘടിപ്പിക്കുന്നതെങ്കിൽ സിഖുകാരുടെ മുഖത്ത് നോക്കി ഹിന്ദുത്വത്തിൻ്റെ മേന്മ വാഴ്ത്തിപ്പാടാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമായിരുന്നില്ല. ഉത്തർപ്രദേശിലായിരുന്നു ഇത്തരമൊരു മഹാറാലി സംഘടിപ്പിക്കുന്നതെങ്കിൽ കോൺഗ്രസ് അനുയായികളായ ന്യൂനപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കി ഹിന്ദുത്വത്തിൻ്റെയും ഹിന്ദുവിൻ്റെയും വ്യത്യാസമെന്ത് എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമായിരുന്നില്ല. ഉത്തരാഖണ്ഡിലായിരുന്നുവെങ്കിലും അത് സാധിക്കുമായിരുന്നില്ല. ഗോവയിലായിരുന്നുവെങ്കിലും അത് സാധിക്കുമായിരുന്നില്ല. മണിപ്പൂരിലായിരുന്നുവെങ്കിലും അത് സാധിക്കുമായിരുന്നില്ല. എന്തിന്? കോൺഗ്രസ്സിന് ഏത് പാതിരാത്രി വിളിച്ചാലും വലിയ ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് അത്തരമൊരു പ്രസംഗം നടത്താൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ജയ്പൂരിൽ ആ പ്രസംഗം നടത്തുന്നത്. അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു കോൺഗ്രസ് നേതാവിന് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഹിന്ദുത്വ അജണ്ടയെ നേരിടുന്നതിന് ഇങ്ങനെയല്ലാതെ മറ്റൊന്നും പറയാനാകില്ല. മറ്റു ചിലത് പറഞ്ഞു പോയതിൻ്റെ പ്രത്യാഘാതമാണ് അമേത്തിയിലെ പരാജയമെന്ന് പോലും രാഹുൽ ഗാന്ധി തിരിച്ചറിയുന്നുണ്ട്. അന്ന് ആ പാവത്തിനെ വലിച്ചു കയറ്റി കൊണ്ടുവന്ന് വയനാട്ടിൽ മത്സരിപ്പിച്ചത് കോൺഗ്രസ്സിന് ഹിന്ദി ഹൃദയഭൂമിയിൽ വമ്പൻ തിരിച്ചടിയേൽക്കുന്നതിനുള്ള കാരണമായി എന്ന് വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് ഒരു ചെറിയ ബോധ്യമെങ്കിലും ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണിത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിരന്തരമായി മൃദു ഹിന്ദുത്വ സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ നിന്നല്ലാതെ അവർക്ക് ബി ജെ പിയുടെ ഇടയിൽ ഇടങ്ങളിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല എന്ന് കൃത്യമായി തന്നെ അറിയാം.